السلام عليكم ورحمة الله وبركاته. أيها الطلاب الأعزاء، ناقشنا من قبل عن الخطبة وقرأنا وفهمنا لغة حلوة وهذه خطبة. നമ്മളൊരു ഖുത്ബയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ലുഗത്തുൻ ഹുൽവ, മധുരഭാഷ എന്ന് പറയുന്ന അറബി ഭാഷയെപ്പറ്റി പറയുന്ന ഒരു ഖുത്ബയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഖുത്ബയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖുത്ബയിൽ നമ്മളൊരുപാട് ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഖുത്ബ തുടങ്ങുന്നത്, അതുപോലെ ഖുത്ബ ഏത് സദസ്സിലാണ് നമ്മൾ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ വിഷയമെന്താണ്, അതെങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുക, അവസാനിപ്പിക്കുക എന്നൊക്കെ നമ്മൾ ആ ഖുത്ബയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മളതിൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്, അതിലുള്ള വർക്ക്. നഖ്റഉൽ ഖുത്ബ വ നക്തഷിഫു അജ്സാഅഹ. നമ്മൾ ഈ ഖുത്ബ വായിച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ ഭാഗങ്ങൾ, അജ്സാഅകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അൽ മുഖാത്തബ്, മുഖാത്തബ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ്, കേൾവിക്കാർ ആരാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ അദ്ദാരിസൂന അല്ലേ, പിന്നെ വിദ്യാർത്ഥികളല്ലേ, വിദ്യാർത്ഥികളാണ് ഇവിടെ ഓഡിയൻസ് ആയിട്ടുള്ളത്. അവരോടാണ് അറബി ഭാഷയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. തൗജീഹ് എന്ന് പറയുന്നത് എന്താണ്? തൗജീഹ്, അത് തുടങ്ങുന്നത്, ഈ പ്രസംഗം തുടങ്ങുന്ന രീതി എങ്ങനെയായിരുന്നു? അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്നാണ് അല്ലേ. അയ്യുഹൽ ഹഫ്ലുൽ കരീം, മാന്യ സദസ്യരെ എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ അയ്യുഹൽ ഹഫ്ലുൽ കരീം, അങ്ങനെയാണ് തുടങ്ങുന്നത്. അൽ മൗലോ, ഈ ഖുത്ബക്കൊരു മൗലോ ഉണ്ടായിരുന്നു അല്ലേ. എന്താണ് മൗലോ? വെരി ഗുഡ്. എന്താണ്? അഹമ്മിയത്തുൽ ലുഗൽ അറബിയ, അറബി ഭാഷയുടെ പ്രാധാന്യം, അതിന് അതാണ് ഇവിടുത്തെ മൗലോ എന്ന് പറയുന്നത്. അൽ ഇഖ്തിതാം, അതുപോലെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു? വദാമത്തിൽ അറബിയത്തു ഇസ്സല്ലക്കും വ ഷറഫൻ ലി ഷഖ്സിയത്തുക്കും എന്ന് പറയുന്ന രീതിയിലാണ് ഇത് അവസാനിപ്പിക്കുന്നത് അല്ലേ. ആ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അജ്സാഅകൾ, ഖുത്ബയുടെ അജ്സാഅകളാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല, ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ പഠിച്ച ഖുത്ബയിലെ അജ്സാഅകളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി താഴെ നോക്കുക. നഖ്റഉ വ നുലാഹിദുൽ മവാഖിഫ വ തൗജീഹാത്തുൽ മുഖ്തലിഫ വ നഖ്താറുൽ ഔഫഖ്. നഖ്റഉ വ നുലാഹിദുൽ മവാഖിഫ് തൗജീഹാത്ത്, ഈ പറഞ്ഞ തൗജീഹാത്തുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ മവാഖിഫ്, അതിൻ്റെ സന്ദർഭങ്ങൾ, എവിടെയൊക്കെയാണ് നമ്മളത് പറയേണ്ടത് എന്നുള്ളതാണ് താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഹഫ്ലത്തുൻ നിസാ, സ്ത്രീകളുള്ളൊരു ചടങ്ങ്. ഹഫ്ലത്തുൻ നിസാ, സ്ത്രീകളുള്ള ചടങ്ങിൽ എന്താ പറയുക? അയ്യത്തുഹൽ അസീസാത്ത് എന്ന് പറയും അല്ലേ. അയ്യത്തുഹൽ അസീസാത്ത്, പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത്. സ്ത്രീകളാണെങ്കിൽ അയ്യത്തുഹൽ അസീസാത്ത് എന്ന് പറയാം. ഹഫ്ലത്തുൻ ഫിൽ മദ്രസത്തി, സ്കൂളിൽ നടക്കുന്ന ഒരു ചടങ്ങാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ ഇതിലേതാണ്? അയ്യുഹത്തുല്ലാബുൽ അയ്സ വ ത്വാലിബാത്തുൽ അസീസാത്ത്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എന്ന് പറയുന്നതാണ് അവിടെ വേണ്ടത്. ഹഫ്ലത്തുൻ സിയാസിയ, രാഷ്ട്രീയ ചടങ്ങുകളുണ്ടാവില്ല, രാഷ്ട്രീയപരമായ ചടങ്ങുകളുണ്ടാവില്ല, രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുന്ന ചടങ്ങുകൾ, അതിൽ പൊതുവായിട്ട് എന്താണ് ഉപയോഗിക്കുക? അയ്യുഹൽ മുവാത്തിനൂൻ, പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് പറയുന്നത്. ജമീഉൽ ഹഫ്ല്, ഇനി ഇതൊന്നും അല്ലാതെ എല്ലാം കൂടി മിക്സായത്, പ്രത്യേകമായൊരു സദസ്സല്ലാത്ത രീതിയിൽ എല്ലാത്തിനും വേണ്ടി നമുക്ക് എന്ത് പറയാം? ഏതൊരു സദസ്സാണെങ്കിലും നമുക്ക് എന്ത് പറയാം? അയ്യുഹൽ ഹഫ്ലുൽ കരീം, ഏത് സദസ്സായാലും അങ്ങനെ പറയാം. അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്നുള്ളത് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് ഒന്ന് ബാക്കിയുണ്ട് അല്ലേ, അയ്യുഹൽ മോമിനൂൻ എന്ന് പറയുന്നത്, അത് നമുക്കറിയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതും നമുക്ക് മനസ്സിലാവുമല്ലോ. മോമിനീങ്ങ്, സത്യവിശ്വാസികളുള്ള സദസ്സിലാണ് എന്ത് പറയുക? അയ്യുഹൽ മോമിനൂൻ എന്ന് പറയുക. മത പ്രഭാഷണങ്ങളിൽ അതുപോലെ പള്ളികളിലൊക്കെ പറയുമ്പോൾ അയ്യുഹൽ മോമിനൂൻ എന്ന് പറയും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി താഴെ നോക്കുക. നഖ്റഉൽ ഖുത്ബ വ നക്തഷിഫു മിൻഹ ഇംകാനിയത്തു തഅലീമുൽ ലുഗൽ അറബിയ. നഖ്റഉൽ ഖുത്ബ, നമ്മൾ ഖുത്ബ വായിക്കുക. വ നക്തഷിഫു മിൻഹ, നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുക.
ഇംഖാനിയാത്തുൽ താലീമുൽ ലുഗൽ അറബിയ, അറബി ഭാഷ പഠിക്കാനുള്ള പഠിച്ചാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അത് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറബി ഭാഷ പഠിച്ചാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അൽ മഖ്ദുറത്തു ലിൽ ഖിറാഅത്തിൽ മുഫീദ ബിൽ ലുഗൽ അറബിയ. എന്താണ് അൽ മഖ്ദുറത്ത്? കഴിവാണ്, കഴിവുണ്ടാവും. ലിൽ ഖിറാഅത്തിൽ മുഫീദ, ഫലപ്രദമായ വായന അത് സാധ്യമാക്കുന്നുണ്ട്. ബിൽ ലുഗൽ അറബിയ, അറബി ഭാഷ കൊണ്ട് അറബി ഭാഷയിലുള്ള ഫലപ്രദമായ വായന നമുക്ക് സാധ്യമാകും. അതുപോലെ വേറൊന്നും എഴുതാം നമുക്ക്, ഇത് തന്നെ ഖിറാഅ മാറ്റിയിട്ട് നമുക്ക് കിതാബ് എഴുതാമല്ലോ അല്ലേ. അൽ മഖ്ദുറ ലിൽ കിതാബത്തിൽ മുഫീദ ബിൽ ലുഗൽ അറബിയ, അങ്ങനെ എഴുതാം. അതേപോലെ തന്നെ വായന പോലെ തന്നെ ഉപകാരപ്രദമായ ഫലപ്രദമായ എഴുത്തും സാധ്യമാക്കുന്നുണ്ട്, നമുക്ക് ആ കഴിവും നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൽ മഖ്ദുറ ലിൽ ഇൻഷാ ഇൽ മുഫീദ ബിൽ ലുഗൽ അറബിയ. ഇൻഷാ എന്ന് പറഞ്ഞാൽ നിർമ്മിതികൾ, നമുക്ക് സ്വന്തമായിട്ട് വാക്കുകളും സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനെ എന്ത് പറയുന്നത്? അൽ മഖ്ദുറത്തു ലിൽ ഇൻഷാ ഇൽ മുഫീദ ബിൽ ലുഗൽ അറബിയ. അങ്ങനെ അറബി ഭാഷയിൽ നമുക്ക് പുതിയ നിർമ്മിതി, നമുക്ക് പുതുതായിട്ട് സെൻറ്റൻസുകളും പിന്നെ പാരഗ്രാഫുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു. വേറെന്താണ്? അൽ മഖ്ദുറത്തു ലിൽ ഖുത്ബത്ത് ബിൽ ലുഗൽ അറബിയ. അറബി ഭാഷയിൽ നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നു, അതിനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ അൽ മഖ്ദുറത്തു ലിൽ മുഖാലമത്തിൽ മുഫീദ ബിൽ ലുഗൽ അറബിയ. അറബി ഭാഷയിൽ ഫലപ്രദമായ രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ സംസാരങ്ങൾ സാധ്യമാക്കുന്നു. മുഖാലമ, നമ്മൾ പിന്നെ സംഭാഷണങ്ങൾ, നമുക്ക് സംസാരിക്കാനുള്ള കഴിവുകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ അറബി ഭാഷ പഠിച്ചാലുള്ള കഴിവുകൾ. ഏതൊരു ഭാഷ പഠിച്ചു കഴിഞ്ഞാലും ആ ഭാഷയിൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് സാധ്യമാവും. അതുപോലെ തന്നെ അറബിയിലും അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സാധ്യമാക്കാൻ പറ്റും. ഇനി അടുത്ത ഭാഗം നോക്കുക. നുലാഹിദുൽ ബർണാമജ താലി വനുനാഖിഷ്. താഴെയുള്ള ബർണാമജ് മനസ്സിലാക്കുക. വനുനാഖിഷ്, നമുക്ക് എന്നിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ബർണാമജ് എന്താണ്? നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എട്ടാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. എന്താണ് ബർണാമജ്? വെരി ഗുഡ്. എന്താണ്? പ്രോഗ്രാം നോട്ടീസ് അല്ലേ, കാര്യപരിപാടി. നമ്മളിപ്പോൾ ഒരു പരിപാടി നടക്കുമ്പോൾ, ഏത് ചടങ്ങായാലും, ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നമുക്ക് കാണാൻ സാധിക്കും, ഒരാൾ ആദ്യം സ്വാഗതം പറയും, പിന്നെ അടുത്ത ആൾ അധ്യക്ഷത വഹിക്കും, വേറൊരാൾ ഉദ്ഘാടനം ചെയ്യും, പ്രധാനപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അവിടെ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതാണെങ്കിൽ ഖുത്ബ ഉണ്ടാവും, സംസാരം ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഉണ്ടാവാം. അതിനുശേഷം പിന്നെ ആശംസാ പ്രസംഗങ്ങൾ ഉണ്ടാവും. ഇതിനെ ആശംസ അർപ്പിച്ചുകൊണ്ട് പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ പ്രസംഗിക്കും. അവസാനമെല്ലാം കഴിഞ്ഞാൽ നന്ദി പ്രകടനം ഉണ്ടാവും. ഈ രീതിയിലുള്ള ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബർണാമജി എന്ന് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ കാര്യപരിപാടി എന്ന് പറയും. അതുപോലെയുള്ള ഒരു ബർണാമജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം, ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്? അൽ യോമുൽ ആലമിയുൽ ലുഗൽ അറബിയ, അന്താരാഷ്ട്ര. അൽ യോമുൽ ആലമി, അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. അതാണ് വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ. അതോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ ഒരു പരിപാടി നടക്കുന്നത്. ആ പരിപാടി നടക്കുന്നതിൻ്റെ കാര്യപരിപാടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നിങ്ങൾക്ക് കാണാം, പിന്നെ December 18, 2019 എന്ന് നിങ്ങൾക്ക് കാണാം. നമുക്കറിയാം അറബി ഭാഷാ ദിനം, പിന്നെ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം എന്ന് പറയുന്നത് December 18. അങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി നോക്കാം, ഫി റിഹാബി ജാമിയത്ത് കേരള. റിഹാബ് എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ്. ഫി റിഹാബി ജാമിയത്ത് കേരള, ജാമിയത്ത് എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. എന്താണ് യൂണിവേഴ്സിറ്റി? ഫി റിഹാബി ജാമിയത്ത് കേരള, കേരള യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത്, ഗ്രൗണ്ടിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത്. അൽ ബർണാമജ്, കാര്യപരിപാടി. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം, എക്സാമിന് വരുന്നതാണ്. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കലിമത്തു തർഹീബ് എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്നാണ്, വെൽക്കം സ്പീച്ച്. റയീസ്, റയീസ് എന്ന് പറയുന്നത് അധ്യക്ഷൻ. നമ്മൾ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് എന്നൊക്കെ കാണാറില്ലേ സാധാരണ, പ്രസിഡൻസി, അതാണെന്ത്? റയീസ്. അൽ ഇഫ്തിതാഹ്,
ഇനോഗ്രേഷൻ ഉദ്ഘാടനം, അൽ ഖുതുബ സ്പീച്ച് പ്രസംഗം, അൽ മൗളൂ അതിൻ്റെ സബ്ജക്റ്റ് എന്താണ് വിഷയം എന്നുള്ളത് ടോപ്പിക്, ഖുത്ബത്തു തഹാനി ഇതിൻ്റെ ഫെലിസിറ്റേഷൻ ആശംസാ പ്രസംഗങ്ങൾ, ഖത്തു ശുക്ർ നന്ദി. ഇതിലിപ്പം നമ്മൾ ഖുത്ബ അൽ മൗളൂ എന്നുള്ളത് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ കാണാതെ പഠിക്കണം. ഖുത്ബ മൗളൂ ഒക്കെ എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല, ചിലതിലുണ്ടാവാം, അത് ചിലപ്പോൾ മാറി. പിന്നെ അവാർഡ് ദാനമൊക്കെ ആണെങ്കിൽ തൗസീഉൽ ജായിസ എന്നൊക്കെ എടുക്കണം. എന്തായാലും പിന്നെ ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഏതൊക്കെ? കലിമത്തു തർഹീബ്, അറഈസ്, അൽ ഇഫ്തിത്താഹ്, ഖുത്ബത്തു തഹാനി അല്ലെങ്കിൽ കലിമത്തു തഹാനി, ഖത്തു ശുക്ർ എന്നുള്ളത് കലിമത്തു ശുക്ർ എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ആ പിന്നെ ഖത്തു ശുക്ർ എന്നോ കലിമത്തു ശുക്ർ എന്നോ ഒക്കെ പറയാം. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഏത് ബർണാമജി തയ്യാറാക്കാൻ പറഞ്ഞാലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും. നമുക്ക് നോക്കാം. കലിമത്തു തർഹീബ്, സ്വാഗതം പറയുന്നത് റഈസു ഇസ്മിൽ ലുഗൽ അറബിയ. റഈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസിഡൻറ്റിന് റഈസ് എന്ന് പറയാറുണ്ട്. ഏറ്റവും ടോപ്പിലുള്ള ആളാണ് ഹെഡ്, അതാണ് റഈസ് പറയുന്നത്. ഇവിടെ ഹെഡ് എന്നുള്ളതാണ്. റഈസു ഖിസ്മിൽ ലുഗൽ അറബിയ, ഖിസ്മിൽ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ്, ലുഗൽ അറബിയ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, എച്ച് ഒ ഡി എന്നൊക്കെ പറയുന്നുണ്ട്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ജാമിയത്ത് കേരള, കേരള യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് സ്വാഗതം പറയുന്നത്. റഈസ് മുദീറുൽ ജാമിയ, യൂണിവേഴ്സിറ്റി റെക്ടർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ മുദീർ, അദ്ദേഹമാണ് അധ്യക്ഷനായിട്ടുള്ളത്. അൽ ഇഫ്തിത്താഹ് ഉദ്ഘാടനം, മഅലി വസീറു തർബിയത്ത് വ തഅലീം, മഅലി ബഹുമാനപ്പെട്ട, മഅലി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട, വസീറു തർബിയത്ത് വ തഅലീം വിദ്യാഭ്യാസ മന്ത്രി, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അൽ ഖുതുബ, അത് കഴിഞ്ഞിട്ടൊരു ഖുതുബ, ഒരു സ്പീച്ച് ഉണ്ട്, പ്രസംഗം. അഹമ്മദ് അബ്ദുള്ള അൽ മുത്തൈരി എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ആരാണ്? അൽ ബാഹിസു അൻ തഅലീമിൽ ലുഗൽ അറബിയ ഫി കേരള, ബാഹിസാണ്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഗവേഷകനാണ്. അൻ തഅലീമി അൽ ലുഗൽ അറബിയ ഫി കേരള, കേരളത്തിലെ അറബി ഭാഷാ പഠനം എന്ന വിഷയത്തിൽ റിസർച്ച് ചെയ്യുന്ന ഗവേഷകനായ ആളാണ് അഹമ്മദ് അബ്ദുള്ള അൽ മുത്തൈരി. അദ്ദേഹമാണ് പ്രസംഗിക്കുന്നത്. അൽ മൗളൂ, അതിൻ്റെ ടോപ്പിക്ക്, സബ്ജക്റ്റ് എന്താണ്? മുസ്തഖ്ബലുൽ ലുഗൽ അറബിയ ഫി കേരള. മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ ഭാവി, ഫ്യൂച്ചർ, അറബി ഭാഷയുടെ ഭാവി കേരളത്തിൽ, കേരളത്തിൽ അറബി ഭാഷയുടെ ഭാവി എന്ന് പറയുന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഖുത്ബത്തു തഹാനി, ആശംസാ പ്രസംഗങ്ങൾ. അത് നമുക്ക് പൊതുവെ അറിയാം, ആശംസാ പ്രസംഗത്തിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പിന്നെ കുറേ വലിയ ചടങ്ങാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും ആശംസയിൽ. ഇവിടെ രണ്ട് പേരാണ് ആശംസ അറിയിക്കുന്നത്. ഒന്ന് വക്കീലു ജാമിയത്ത് കേരള, കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറാണ്. ഒന്ന് വക്കീലു ജാമിയത്ത് കേരള. രണ്ട് റഈസു ഖിസ്മുൽ ലുഗൽ അറബിയ, മേലെ പറഞ്ഞു റഈസു ഖിസ്മുൽ ലുഗൽ അറബിയ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അറബി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ്. ജാമിയത്ത് കാലിക്കോട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എച്ച് ഒ ഡി, അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡി ഹെഡ്. ഖത്തു ശുക്ർ നന്ദി, ഉസ്താദ് ഖിസ്മുൽ ലുഗൽ അറബിയ. ഉസ്താദ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ എന്നാണ് ഇവിടെ അർത്ഥം. ഉസ്താദ് ഖിസ്മുൽ ലുഗൽ അറബിയ, അറബി അറബിക് പ്രൊഫസർ, ജാമിയത്തു കേരള, കേരള യൂണിവേഴ്സിറ്റി അറബിക് പ്രൊഫസർ. ഇത് വായിച്ചിട്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം. ഐന തജ്രി ഹാദിഹിൽ ഹഫ്ല, ഐന തജ്രി ഹാദിഹിൽ ഹഫ്ല, ഈ ചടങ്ങ് എവിടെയാണ് നടക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, എവിടെയാണ് നടക്കുന്നത്? ഫി റിഹാബി ജാമിയത്തി കേരള, കേരള യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. രണ്ട് മാ മുനാസബത്തുൽ ഹഫ്ല, ഇത് എന്തിനോടനുബന്ധിച്ച ചടങ്ങാണ് മാ മുനാസബത്തുൽ ഹഫ്ല? അതും അറിയാം നമുക്ക്. അൽ യൗമുൽ ആലമി ലിൽ ലുഗൽ അറബിയ,
അല്ലെ, അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടാണ്. മത്ത തജിരി അൽ ഹഫ്ല, മത്ത തജിരി, എപ്പോഴാണ് ഈ ഹഫ്ല നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്, അതും പറഞ്ഞു കഴിഞ്ഞു. December 18, 2019. മൻ യുറഹിബു ബിൽ ഹഫ്ല, റഹബ എന്ന് പറഞ്ഞാൽ സ്വാഗതം പറയുക എന്നാണ്, സ്വാഗതം പറഞ്ഞു. മൻ യുറഹിബു, ആരാണ് സ്വാഗതം പറയുന്നത്, ആരാണ് ഇതിൽ സ്വാഗത ഭാഷകൻ, ആരാണ്? മൻ യുറഹിബുൽ ബിൽ ഹഫ്ല ആരാണ്? കലിമത്തു തർഹീബ് എന്നുള്ളതിൻ്റെ നേരെ നോക്കിയാൽ പോരെ. റയീസു ഖിസ്മുൽ ലുഗൽ അറബിയ ജാമിയത്ത് കേരള. മാ മൗളോ ഉൽ ഖുത്ബ, ഇതിലൊരു ഖുത്ബയുണ്ട് അല്ലേ, ഒരു പ്രസംഗമുണ്ട്. മാ മൗളോ, അതിൻ്റെ വിഷയം എന്താണ്, സബ്ജക്റ്റ് എന്താണ്, എന്താണ്? മുസ്തഖ്ബലുൽ ലുഗൽ അറബിയ ഫി കേരള. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പോൾ ഈ ബർണാമജ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേജിൽ ഒരു വർക്ക് കാണാം. ആദ്യം നുറാജുൽ ബർണാമജ വൻ വായിദ് ബർണാമജൻ ലി ഹഫ്ലത്തിൻ ബി മുനാസബത്ത് യോമുൽ ഖിറാഅ. യോമുൽ ഖിറാഅ, ഖിറാഅത്ത് നമുക്കറിയാലോ വായന. യോമുൽ ഖിറാഅ എന്ന് പറഞ്ഞാൽ വായനാ ദിനം. വായനാ ദിനത്തോടനുബന്ധിച്ച് നമ്മളൊരു ബർണാമജ തയ്യാറാക്കണം. ഇതുപോലെ വായനാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടി, ആ പരിപാടി എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന കാര്യപരിപാടി ബർണാമജ് തയ്യാറാക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ കലിമത്തു തർഹീബ്, റയീസ്, ഇഫ്തിതാഹ്, ഖുത്ബ, മൗലൂഉ്, ഖുത്ബത്തു തഹാനി, ഖത്തു ശുക്ർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ബർണാമജ് നിങ്ങൾ സ്വന്തമായി തയ്യാറാക്കുക. അതിൻ്റെ വിഷയമാണ് ഇവിടെ പറഞ്ഞത് യൗമുൽ ഖിറാഅ എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ അത് നിങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഇന്നിവിടെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.